യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം എങ്ങനെയാണ്? ഇന്ന് വലിയ രീതിയിലുള്ള പോലീസ് നടപടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടായി. ഇപ്പോൾ പോലീസ് ഇവിടെ കാത്തു നിൽക്കുന്നു പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാൻ. എങ്ങനെയാണ് പ്രതിരോധിക്കുക? ആ കാത്തു നിൽക്കുന്ന പോലീസുകാരൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇതിനകത്ത് സമരക്കാരും പ്രവർത്തകരും ഉള്ളത്, ഒരൊറ്റ ക്രിമിനൽ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ കൊടുക്കാം. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. സമരം ചെയ്ത സഹപ്രവർത്തകരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ നിൽക്കുന്നതെങ്കിൽ നിന്ന് കാല് കഴിക്കത്തേ ഉള്ളൂ. ഗേറ്റ് തുറന്നിടക്കല്ലേ? ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ടോ? കൊടിയെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മൈക്കെങ്കിലും ഉണ്ട്? ഞങ്ങളുടെ ഒന്നുമില്ലല്ലോ. ആ ധൈര്യമുള്ള പോലീസുകാരനെ ആ പടിക്കെട്ടൊന്ന് കയറിയിട്ട് ഒരു പ്രവർത്തകനൊന്ന് പിടിക്കട്ടെ, ഒറ്റയൊരുത്തനൊന്ന് പിടിക്കട്ടെ. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങ് കണ്ടതല്ലേ, ഈ സമരം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഏതെങ്കിലും പ്രകോപനത്തിന് പോയ ഒരാളാണോ? ഞാൻ ഈ സമരത്തിൻ്റെ മുന്നിൽ നിന്ന ആളല്ലേ? ഞാൻ പറഞ്ഞതല്ലേ പോലീസുകാരോട്, ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല്ലി, നിങ്ങളുടെ കൺമുന്നിലിട്ട് തല്ലി, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരം, ഈ സമരം ഞാൻ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ ബാരിക്കേഡിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പോയപ്പോൾ സിയെ അതിൻ്റെ തലക്കടിച്ചു. അയാൾ പറഞ്ഞത് പോലീസുകാർക്ക് പരിക്ക് പറ്റിയത്. ഏത് പോലീസുകാരൻ്റെ പരിക്ക് പറ്റിയത്? അവർ തമ്മിലടിച്ചിട്ട് പരിക്ക് പറ്റി കാണും. എന്നെ തല്ലിട്ടിയാൽ മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ, ഞാൻ അവിടെ തന്നെ നിന്നില്ലേ. എൻ്റെ വനിതാ സഹപ്രവർത്തക തുണിയുമേ പിടിച്ചു, പുരുഷ പോലീസ്, അവിടെയാണ് പ്രകോപനം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ഒരു വനിതാ പ്രവർത്തകരുടെ തുണിയുമേ പിടിച്ചിട്ട് അവൻ നക്ഷത്ര ചിഹ്നം വെച്ചുകൊണ്ട് നടക്കണോ? ആ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നിയമനടപടി സ്വീകരിക്കുന്നു? ഉദ്യോഗസ്ഥനെ തിരിച്ചറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പോലീസുകാരന് നല്ല ബോധ്യമുണ്ടല്ലോ, ആ പോലീസുകാരന് ബോധ്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം വനിതാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ മറ്റെന്തെങ്കിലും നിയമ നടപടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു? ഞങ്ങൾ ഈ ജനസദസ് എന്ന് പറയുന്ന നരാധമ സദസ് തുടങ്ങി കല്യാശ്ശേരിയിൽ തുടങ്ങി അക്രമം തൊട്ട് ഇന്നലെ കൊല്ലത്ത് വരെ ഉള്ളത് നിയമപോരാട്ടത്തിലാണ്. അനാവശ്യമായിട്ട് പോലീസിനെ പറഞ്ഞുവിട്ട് പ്രകോപനം ഉണ്ടാക്കുകയല്ലേ? DCC ഓഫീസിലേക്ക് പോലീസുകാരെ പറഞ്ഞുവിടും. എന്തിനാ വിടുന്നത്? പ്രതിപക്ഷ നേതാവല്ലേ അതിക്കുന്നത്? ക്യാബിനറ്റ് റാങ്കുള്ള ആളല്ലേ? ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് അകത്തിരിക്കുമ്പോൾ ഇവർക്ക് എന്ത് അധികാരമുള്ളത്? CPM ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകാരുള്ള ധൈര്യം അവർക്കുണ്ടോ? ഇനി ആ ധൈര്യം കൊണ്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ പിടിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ ഞാൻ, ഗേറ്റ് തുറന്ന് കിടക്കുക, അകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ, ഒന്ന് കയറ്റി പിടിച്ചു കാണിക്കട്ടെ. ഇത്രയും പോലീസ് നിൽപ്പില്ലേ? ആയുധമുണ്ടല്ലോ, ഒന്ന് കയറി നോക്കട്ടെ, നമുക്ക് കാണാം.